News updates powered by Medex Medical Center Kuwait promises care for better today. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വസ്തതയുമായി BEC Money Exchange Kuwait. നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വിദേശ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് ഈ വർഷം 8 ദശലക്ഷം ദിനാർ പിഴ ചുമത്തിയതായി കുവൈത്ത് ട്രാഫിക് വകുപ്പ്. ജനുവരി 1 മുതൽ June 30 വരെയുള്ള 6 മാസ കാലയളവിലെ കണക്കാണ് അധികൃതർ പുറത്തുവിട്ടത്. റാഷ് ഡ്രൈവിംഗ്, വേഗത പരിധി മറികടക്കൽ എന്നിവ ഉൾപ്പെടെ 4 ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് ഈ വർഷം ആദ്യ പകുതിയിൽ ഫോറിൻ രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തിയത്. മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. സന്ദർശന വേളയിൽ വരുത്തുന്ന ഗതാഗത നിയമ ലംഘനങ്ങളുടെ പിഴ സ്വീകരിക്കുവാൻ GCC അംഗരാജ്യങ്ങൾ തമ്മിൽ ഏകോപനം സാധ്യമാക്കിയിരുന്നു. സംവിധാനം ഫലം കണ്ടുതുടങ്ങിയതായാണ് അധികൃതരുടെ വിലയിരുത്തൽ. വിദേശ രജിസ്ട്രേഷൻ വാഹനങ്ങളുടെ ട്രാഫിക് പിഴ ഈടാക്കുന്നതിന് കുവൈറ്റ് 2 മാസം മുൻപ് കര അതിർത്തികളിൽ സംവിധാനം ആരംഭിച്ചിരുന്നു. ട്രാഫിക് പിഴ അടയ്ക്കാതെ ഇത്തരം വാഹനങ്ങൾക്ക് നിലവിൽ അതിർത്തി കടക്കാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് അനുശോചന സന്ദേശം അയച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ജനങ്ങൾക്ക് സുരക്ഷയും ക്ഷേമവും കൈവരട്ടെയെന്നും അമീർ സന്ദേശത്തിൽ സൂചിപ്പിച്ചു. കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ്, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹ് എന്നിവരും ഇന്ത്യൻ പ്രസിഡന്റിന് അനുശോചന സന്ദേശം അയച്ചു. ഇന്നോവേറ്റീവ് ഇന്റർനാഷണൽ കെഫാക് സോക്കർ ലീഗ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. കെഫാക് ലീഗ് മത്സരങ്ങളുടെ സ്ഥിരം വേദിയായ മിശ്രഫിലെ പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഗ്രൗണ്ടിൽ വൈകുന്നേരം 4:30 മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ഗൾഫ് മേഖലയിലെ തന്നെ പ്രവാസി ഫുട്ബോളിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള, ഏകദേശം 10 മാസത്തോളം നീണ്ടു നിൽക്കുന്ന, ഒരു ഓഗസ്റ്റ് മാസത്ത് തുടങ്ങിയാൽ മെയ് മാസത്തിൽ അവസാനിക്കുന്ന ഒരു വലിയ സോക്കർ ലീഗാണ്. ഇതിനിടയിൽ 11-a-side ഫോർമാറ്റിൽ ഫുട്ബോൾ മത്സരങ്ങൾ, 7-a-side മത്സരങ്ങൾ, സ്കൂൾ കിഡ്സിൻ്റെ മത്സരങ്ങൾ, ഇൻ്റർ കോണ്ടിനെൻ്റൽ മത്സരങ്ങൾ, അങ്ങനെ ഇൻ്റർ ഡിസ്ട്രിക്റ്റ് മത്സരങ്ങൾ, അങ്ങനെ വിവിധ രീതിയിലുള്ള വെറുമൊരു 1-day ഫുട്ബോളിനപ്പുറത്തേക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ് ഞങ്ങൾ ഈ വർഷവും സജ്ജീകരിച്ചിട്ടുള്ളത്. കുവൈറ്റിലെ 6 പ്രമുഖ സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ചു നടത്തുന്ന U19 ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായിരിക്കുമെന്ന് കെഫാക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെയും വിവിധ പ്രവാസി കൂട്ടായ്മയുടെയും പ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. 18 അഫിലിയേറ്റഡ് ക്ലബ്ബുകളുടെ 36 ടീമുകളാണ് സോക്കർ ലീഗ്, മാസ്റ്റേഴ്സ് ലീഗ് മത്സരങ്ങളിൽ പോരിനിറങ്ങുന്നത്. 50-ൽ വരുന്ന പരിശീലനം സിദ്ധിച്ച കെഫാക് റഫറീസ് പാനലാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇന്നോവേറ്റീവ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് കുവൈറ്റ് ആണ് 2023-24 സീസണിലെ മുഖ്യ സ്പോൺസർമാർ. ഓരോ വർഷവും 1000-ൽ പ്രവാസി കളിക്കാർ അണിനിരക്കുന്ന GCCയിലെ തന്നെ ഏറ്റവും വലിയ ടൂർണമെന്റാണ് കെഫാക് സോക്കർ ലീഗ്. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന 18 അഫിലിയേറ്റഡ് ക്ലബ് പ്രതിനിധികൾ അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റിയാണ് കെഫാക്കിനെ മുന്നോട്ട് നയിക്കുന്നത്. IM വിജയൻ, മുഹമ്മദ് റാഫി, അനസ് എടത്തൊടിക തുടങ്ങിയ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ മുതൽ കേരളത്തിലെയും കുവൈറ്റിലെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന അനവധി പ്രമുഖർ 10 വർഷത്തിനിടെ കെഫാക് ടൂർണമെന്റുകളിൽ അതിഥികളായി എത്തിയിരുന്നു. കെഫാക്കിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ചു നാട്ടിൽ നിന്നുള്ള സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം മെഗാ ഇവന്റ് പ്ലാൻ ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു. പ്രസിഡന്റ് മൻസൂർ കുന്നത്തേരി, ജനറൽ സെക്രട്ടറി ജോസ് കാർമൻ, സ്പോൺസർ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, മീഡിയ സെക്രട്ടറി ഫൈസൽ ഇബ്രാഹിം, റഫറീസ് ഇൻചാർജ് റബീഷ് കെസി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. പ്രവാസി വെൽഫെയർ കുവൈറ്റിന്റെ പുതിയ കേന്ദ്ര ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് റഫീഖ് ബാബു പൊൻമുണ്ടം, മുൻ പ്രസിഡന്റുമാരായ അൻവർ സെയ്ദ്, റസീന മുഹിയുദ്ദീൻ എന്നിവർ ചേർന്നാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. സ്വാതന്ത്ര്യദിന സംഗമത്തോടനുബന്ധിച്ചായിരുന്നു പ്രവാസി വെൽഫെയർ കുവൈറ്റ് കേന്ദ്ര ഓഫീസിന്റെ ഉദ്ഘാടനം. വെൽഫെയർ ഹാൾ എന്ന പേരിൽ അബുഖലീഫയിൽ ആരംഭിച്ച കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ആക്ടിംഗ് പ്രസിഡന്റ് റഫീഖ് ബാബു പൊൻമുണ്ടം, മുൻ പ്രസിഡന്റുമാരായ അൻവർ സയ്യിദ്, റസീന മുഹിയുദ്ദീൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു.
റഫീഖ് ബാബു അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ അൻവർ സയ്യിദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് അബ്ദുൽ ഹമീദ് KMCC, ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ കുവൈറ്റ് ഇന്ത്യൻ ഹോട്ടൽ അസോസിയേഷൻ, ഫിറോസ് ഹമീദ് KIG, ബിനോയ് ചന്ദ്രൻ OICC, ഷമീർ വളാഞ്ചേരി വാക്ക്, ശശികുമാർ പൽപക് എന്നിവർ ആശംസകൾ നേർന്നു. സാഹിത്യകാരൻ പ്രേമൻ ഇല്ലത്ത്, ഫൈസൽ മഞ്ചേരി, അബ്ദുൽ ബാസിദ് പാലാറ, സക്കീർ ഹുസൈൻ തുവൂർ, രാജേഷ് മാത്യു, കെ അബ്ദുൾ റഹ്മാൻ, ഷംസുദ്ദീൻ പാലാഴി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. റസീന മൊഹിയുദ്ദീൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അൻവർ ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈത്ത് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ കേര സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മങ്ക് ഓഫ് ഡിലൈറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ കേര പ്രസിഡന്റ് ബെന്നി കെയോ അധ്യക്ഷത വഹിച്ചു. ദേശീയ പതാക ഉയർത്തിയാണ് ഇന്ത്യയുടെ 77th സ്വാതന്ത്ര്യദിനം കുവൈറ്റ് എറണാകുളം റെസിഡന്റ് അസോസിയേഷൻ ആഘോഷിച്ചത്. ഓരോ ഇന്ത്യക്കാരനും തുല്യരാണെന്ന് വിശ്വസിക്കുകയും രാജ്യത്തിന്റെ പുരോഗതിക്കായി ജാതിമത വിദ്വേഷം മറന്ന് ഒന്നിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്നതെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രസിഡന്റ് ബെന്നി കെഒ പറഞ്ഞു. ഫഹയിൽ ഏരിയ കൺവീനർ ജേക്കബ് ബേബി സ്വാഗതം ആശംസിച്ചു. കേര ട്രഷറർ ശശികുമാർ, അനിൽകുമാർ, ആൻസൺ പത്രോസ്, ജോസ് പറപ്പിള്ളി, വനിതാവേദി കൺവീനർ ഡെയ്സി ബെന്നി, ജിനി ജേക്കബ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സംഘടനയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇയാദ എന്ന പേരിൽ ക്യാമ്പ് ഒരുക്കുന്നത്. ഓഗസ്റ്റ് 18 ഫർവാനിയയിലും ഓഗസ്റ്റ് 25 സാൽമിയയിലും സെപ്റ്റംബർ 1 ഫഹയിലുമാണ് സൌജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് നടത്തുന്നത്. രാവിലെ 7 മുതൽ 11 വരെയാണ് ക്യാമ്പ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കാണ് അവസരം. മെട്രോ മെഡിക്കൽ കെയറുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ക്യാമ്പിൽ സംബന്ധിക്കും. കൂടാതെ കുവൈറ്റിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.